ഹായ്, ദിസ് ഇസ് ആര്യ. ആൻഡ് ഞാനിന്ന് ബഡായ് ബംഗ്ല ഫാൻസിനും ബഡായ് ബംഗ്ല വ്യൂവേഴ്സിനും ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് വന്നത്. ഇന്നലത്തെ എൻ്റെ പോസ്റ്റും കാര്യങ്ങളും ഒക്കെ എല്ലാവരെയും ഒത്തിരി വിഷമിപ്പിച്ചു എന്നറിയാം. സോ ഹിയർസ് എ ഹാപ്പി ന്യൂസ്. ദ ചാനൽ ഇസ് ആക്ച്വലി deciding to continue with the show. Our show wind up cheyyunnilla, Badai Bangla will be continued and the official announcement will be done soon through their Asianet-inte social media pages vazhi avar announcement odane cheyyum. So yes, Badai Bangla is going to stay and engottum povunnilla. Rest is all history. Let's see. ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരിപാടികളിലൊന്നാണ് ബഡായ് ബംഗ്ലാവ്. ഇത് അവസാനിക്കുകയാണെന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. പരിപാടിയുടെ ഹോസ്റ്റായ രമേശ് പിഷാരടിയാണ് ആദ്യം ഈ വാർത്തയുമായിട്ട് എത്തിയത്. പിന്നാലെ ആര്യയും ഫേസ്ബുക്കിൽ ലൈവിൽ വന്നിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു. നിമിഷ നേരം കൊണ്ട് വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2-3 എപ്പിസോഡുകളോടുകൂടി പരിപാടി അവസാനിപ്പിക്കുമെന്നാണ് രമേശ് പിഷാരടിയും ആര്യയും പറഞ്ഞത്. പക്ഷേ പ്രേക്ഷകരെ വെറുപ്പിക്കാത്ത തരത്തിലുള്ള അവതരണവുമായി എത്തിയ ബഡായ് ബംഗ്ലാവ് അവസാനിപ്പിക്കരുത് എന്നായിരുന്നു പ്രേക്ഷകരുടെ എല്ലാവരുടെയും അഭ്യർത്ഥന. ഇതിന് താഴെ അവർ കമന്റ് ചെയ്തതും ആ രീതിയിൽ തന്നെയായിരുന്നു. 2013 തുടങ്ങിയ പരിപാടി 5 വർഷമായിട്ട് വിജയകരമായി ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ബഡായ് ബംഗ്ലാവ് എന്നുള്ള പരിപാടി അവസാനിപ്പിച്ചാൽ ചാനൽ തന്നെ കട്ട് ചെയ്യുമെന്ന രീതിയിലും കമന്റ്സ് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ബഡായ് ബംഗ്ലാവിന്റെ ആരാധകർക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് ആര്യ എത്തിയിട്ടുള്ളത്. ബഡായ് ബംഗ്ലാവ് എന്നുള്ള പരിപാടി അവസാനിപ്പിക്കുന്നില്ല, പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ചാനൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇതേക്കുറിച്ചുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ് ചാനൽ തന്നെ പറയുമെന്നും ആര്യ പറഞ്ഞിട്ടുണ്ട്. ബഡായ് ബംഗ്ലാവ് അവസാനിപ്പിക്കുന്നു എന്ന് കേട്ടവ മുതൽ മമ്മൂട്ടി എന്തുകൊണ്ട് ബഡായ് ബംഗ്ലാവിൽ എത്തിയില്ല എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം. എന്നാൽ മമ്മൂട്ടി പങ്കെടുക്കുന്ന എപ്പിസോഡിനെ കുറിച്ച് കൃത്യമായിട്ട് താരം അറിയിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്.